പ്രിയപ്പെട്ട മക്കളെ എല്ലാവർക്കും മലബാർ മഹായിടവകയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാവരും അവനവന്റെ വീട്ടിൽ സേഫായും സുഖമായും ഇരിക്കുന്നുവെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറാമത്തെ പാഠഭാഗമാണ് പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാം പാഠഭാഗത്തിന്റെ പ്രവൃത്തി പരിചയം എന്ന ഭാഗമാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നതിനു മുമ്പ് പ്രാർത്ഥിച്ചിട്ടാണല്ലേ തുടങ്ങുക എന്നാൽ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം എങ്ങനെയാണ് പ്രാർത്ഥിക്കാനിരിക്കുക കണ്ണടച്ച് കൈകൂപ്പി അല്ലേ എല്ലാം റെഡി അല്ലേ ഓക്കെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ അടിയന്റെ മുമ്പിലിരിക്കുന്ന ഓരോ പൈതങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും അനുഗ്രഹിക്കണമേ ഈ മഹാമാരിയുടെ കാലത്ത് ഈ മക്കളെയൊക്കെയും എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും വിടുവിച്ചു കൊള്ളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അവരോട് കൂടെ ഇരിക്കുമാറാകണമേ അവരെ അനുഗ്രഹിക്കണമേ അവരെ ഭാവി ജീവിതത്തെ വരെയും ഈ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അടിയനെയും അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിൽ പഠിപ്പിക്കുന്നതിനാവശ്യമായ ജ്ഞാനവും വിവേകവും നൽകി അടിയനെയും അനുഗ്രഹിക്കണമേ സകലവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആറാമത്തെ പാഠമാണ് പഠിച്ചത് എന്താ പാഠത്തിന്റെ പേരെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നന്ദി അർപ്പിക്കുക അല്ലേ പാഠം ആറിന്റെ പേരെന്താണ് നന്ദി അർപ്പിക്കുക ഇതിൽ ആരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് 10 കുഷ്ഠരോഗികളെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ ഈ 10 കുഷ്ഠരോഗികളെയും യേശു സൗഖ്യമാക്കി അതിൽ എത്ര പേരാണ് തിരികെ യേശുവിന് നന്ദി അർപ്പിക്കാൻ വന്നത് ഓർമ്മയുണ്ടോ ഒരാളാണ് അല്ലേ ഒരാൾ മാത്രമാണ് യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് യേശുവിൻ്റെ കാൽക്കൽ കവിണ്ണു വീണ് യേശുവിന് നന്ദി പറഞ്ഞത് അല്ലേ അതെല്ലാം ഓർമ്മയുണ്ടല്ലോ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതെല്ലാം ഓർമ്മയുണ്ട് എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മനഃപ്പാഠവാക്യം ഓർമ്മയുണ്ടോ എന്തായിരുന്നു ആ മനഃപ്പാഠവാക്യം സങ്കീർത്തനം 103 അല്ലേ 103 സങ്കീർത്തനം 2 വാക്യം അതൊന്ന് ഓർത്ത് പറയാൻ പറ്റുമോ പറഞ്ഞു നോക്കിയാലോ എന്താണത് എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ഒന്നും കൂടെ പറഞ്ഞ എല്ലാവരും എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് 103 സങ്കീർത്തനം 2 വാക്യം ഓക്കെ ഇത് നിങ്ങൾ പഠിച്ചു അല്ലേ പഠിച്ചതാണല്ലേ അപ്പോൾ യേശുവിന് നന്ദി അർപ്പിക്കാൻ ഒരു കുഷ്ഠരോഗിയാണ് തിരിച്ചു വന്നത് എത്ര പേരാണ് സൗഖ്യമായത് 10 പേരും സൗഖ്യമായി എത്ര പേരാണ് നന്ദി പറയാൻ വന്നത് ഒരാൾ മാത്രം അല്ലേ ആ അയാൾ എവിടുത്തുകാരനായിരുന്നു ശമരിയക്കാരനായിരുന്നു ഓക്കെ ഇതെല്ലാം നിങ്ങൾക്കറിയാം അല്ലേ അപ്പോൾ നമ്മൾക്ക് ഇന്ന് പഠിക്കാനുള്ളത് പ്രവൃത്തി പരിചയമാണ് പ്രവൃത്തി പരിചയം അതിൽ നിങ്ങൾ ടെക്സ്റ്റ് എടുക്കുക ടെക്സ്റ്റിൽ എല്ലാവരും ടെക്സ്റ്റ് എടുത്തോ ടെക്സ്റ്റ് എടുക്കുക ആറാമത്തെ പാഠഭാഗം എടുക്കുക അതാ നന്ദി അർപ്പിക്കുക കണ്ടോ ഈ പാഠഭാഗം എടുക്കുക ഇവിടെ ആയിട്ട് അതിൻ്റെ ചോദ്യോത്തരങ്ങളുണ്ട് ആ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം അല്ലേ നിങ്ങളെല്ലാം പഠിച്ചതാണ് അതുകൊണ്ട് ടീച്ചർ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം ഓക്കെ എവിടെ നിന്നുകൊണ്ടാണ് യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞത് ആരാണ് അത് പറഞ്ഞത് കുഷ്ഠരോഗികളാണ് അല്ലേ ഗ്രാമത്തിൽ ചെല്ലുന്നേരം അല്ലേ യേശു ക്രിസ്തു ശമര്യയ്ക്കും ഗലീലയ്ക്കും ഇടയിലുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആ ഗ്രാമത്തിൻ്റെ അകലെ നിന്നുകൊണ്ടാണ് യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് കുഷ്ഠരോഗികൾ വിളിച്ചു പറഞ്ഞത് ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം യേശു അവരോട് പറഞ്ഞതെന്ത്
യേശു അവരോട് എന്താണ് പറഞ്ഞത്? യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് യേശുവിനോട് അവർ നിലവിളിച്ച് പറഞ്ഞപ്പോൾ യേശു അവരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ. എന്താണ് പറഞ്ഞത്? നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സൗഖ്യമായി എന്ന് നോക്കാൻ വേണ്ടി ആരെയാണ് കാണിക്കണമെന്നാണ് പറയുന്നത്? ആരെയാണ്? പുരോഹിതന്മാരെ കാണിക്കണമെന്നാണ് പറയാറുള്ളത് അല്ലേ. അതുപോലെ യേശു ക്രിസ്തു പറഞ്ഞത് എന്താണ്? നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്നാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നന്ദി പറയാൻ മടങ്ങി വന്ന ആൾ അത് പ്രദർശിപ്പിച്ചതെങ്ങനെ? നന്ദി പറയാൻ മടങ്ങി വന്ന ആൾ അത് പ്രദർശിപ്പിച്ചതെങ്ങനെ? അടുത്ത ചോദ്യം, അതെന്താ ഉത്തരം? ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിണ്ണു വീണു. അപ്പോൾ ആ ഒരു കുഷ്ഠരോഗി ദൈവത്തെ ഉറക്കെ മഹത്വപ്പെടുത്തി മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിണ്ണു വീണു. നാലാമത്തെ ക്വസ്റ്റ്യൻ, എത്ര പേരാണ് ശുദ്ധരായി തീർന്നത്? എത്ര പേരാണ് ശുദ്ധരായി തീർന്നത്? 10 പേർ. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ 5, മടങ്ങി വന്ന ആളുകളോട് യേശു ചോദിച്ചതെന്ത്? മടങ്ങി വന്ന ആളുകളോട് യേശു ചോദിച്ചതെന്ത്? എന്താണ് ചോദിച്ചത്? 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ, 9 പേർ എവിടെ അല്ലേ? എന്താ ചോദിച്ചത്? 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ, 9 പേർ എവിടെ എന്നാണ് ചോദ്യം. അടുത്ത് നോക്കുക, ഈ ഇവിടെ തന്നിരിക്കുന്ന പാട്ടിന് ഈണമിടുക എന്നുള്ളതാണ് അല്ലേ. എപ്പോഴും ടീച്ചേഴ്സാണല്ലേ പാടിത്തരിക. ഇന്ന് ഒരു വ്യത്യസ്തമായി ടീച്ചറുടെ മകൾ സുദീപ്ത ജെയിനാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഗാനം ആലപിക്കുന്നത്. അപ്പോൾ അതൊന്ന് കേൾക്കുക അല്ലേ. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ ബുക്കുമായി ഇരിക്കുക. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ. ഈ ജീവിതം എന്ന ദാനത്തിനാ ഞങ്ങൾ നന്ദികാരെ തേടുന്നു. മാതാപിതാക്കളെ തന്നതിനാ ഞങ്ങൾ നന്ദികാരെ തേടുന്നു. രക്ഷകനായ യേശുവിനാ ഞങ്ങൾ നന്ദി ചൊല്ലിടുന്നു. സർവവും ഞങ്ങൾ കേകിയ ദൈവമേ സ്തോത്രമർപ്പിച്ചിടുന്നു. യേശുവെ നിനക്കു നന്ദി, നീ നൽകിയ ദാനത്തിനായി. യേശുവെ നിനക്കു സ്തോത്രം, നീ നൽകും സൗഖ്യത്തിനായി. അടുത്തത് ചിത്രത്തിന് ചായമിടുക എന്നുള്ളതാണ്. കണ്ടോ ഈ ചിത്രം? ചിത്രത്തിന് ചായമിട്ട് വളരെ നന്നായി കളർ ചെയ്യുന്ന മക്കളാണല്ലേ നിങ്ങളൊക്കെയും. ഇവിടെ ആരാണ്? യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ആരാണ്? കുഷ്ഠരോഗി വന്ന് യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ വീഴുന്ന ഒരു ചിത്രമാണ് ചായമിടേണ്ടത്. ഇതെല്ലാം ചായമിട്ടതിന് ശേഷം നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. എല്ലാവരും ഈ പാഠഭാഗം പഠിക്കുക, മനഃപ്പാഠവാക്യം പഠിക്കുക. ഒന്നും കൂടെ നമുക്ക് മനഃപ്പാഠവാക്യം പറഞ്ഞു നോക്കിയാലോ? ഓക്കെ, റെഡി അല്ലേ? 103 സങ്കീർത്തനം 2 വാക്യം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഓക്കെ, അപ്പോൾ യേശു ക്രിസ്തുവിന് നന്ദി പറയുന്നവരായി, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരായി, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നവരായി ജീവിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ബൈ.